സാധാരണ കടലയാട്ടോ നമുക്ക് എല്ലാവർക്കും കിറ്റിൽ നിന്ന് കിട്ടുന്ന സാധാരണ കടല തന്നെയാണ്. അപ്പൊ നമുക്ക് വടക്ക് വേണ്ട സാധനങ്ങൾ നോക്കാം. കടല അത് ഞാന് രാവിലെ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. അത് വൈകുന്നേരമാണ് ഇപ്പൊ ഞാൻ എടുത്തിട്ട് ചായനൊപ്പം കഴിക്കാൻ കറക്റ്റ് ടൈം അല്ലേ. പിന്നെ ഈ മൂന്നെണ്ണം നിങ്ങൾക്ക് വേണ്ട എത്ര എടുക്കാട്ടോ. ഞാനിപ്പോ എടുത്തിരിക്കുന്നത് 1 teaspoon ജീരകം, 1 teaspoon ഉപ്പ്, 1/2 teaspoon മുളക് പൊടി. പിന്നെ വേണ്ടത് 1 വലിയ സവാള, പിന്നെ കുറച്ച് കറിവേപ്പില, 1 ഇഞ്ചി, പിന്നെ 3 പച്ചമുളക്. ആദ്യം നമുക്ക് ഈ കടല ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അപ്പൊ ഞാൻ 2 തവണയായിട്ട് നമ്മുടെ കടല അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ കടല അടിച്ചെടുക്കാനായിട്ട്. ഈ ജാറിൽ തന്നെ നമുക്ക് ഈ എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് അടിച്ചെടുക്കാം. ഞാൻ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം മുളക് പൊടിയും ഉപ്പും എല്ലാം ചേർത്തിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ലവണ്ണം കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. എരിവിനനുസരിച്ചിട്ട് നമുക്ക് മുളക് പൊടിയും പച്ചമുളകും കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നല്ല ലൂസായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അല്പം അരിപ്പൊടി ചേർക്കാവുന്നതാണ്. വെള്ളമൊന്നും മിക്സ് ചെയ്തിട്ട് എല്ലാം ഉണ്ടാക്കി ഞാൻ എന്നാൽ നമ്മുടെ ഒരു ആ ഉള്ളിൻ്റെ ഒരു മിക്സ് ചേർത്തത് കൊണ്ട് ഇത്തിരി ലൂസായി നമുക്ക് തോന്നാവുന്നതാണ് കേട്ടോ. ഞാൻ എന്തായാലും 1 teaspoon അരിപ്പൊടി മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇത് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ ഇത് നമുക്ക് ആക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം എനിക്ക് അറിയുന്ന ഒരു ഷേപ്പ് നമ്മുടെ സാദാ വടൻ്റെ ഷേപ്പാണ് കേട്ടോ. അപ്പം ഞാൻ ആ ഒരു വടൻ്റെ ഷേപ്പ് തന്നെയാണ് എടുക്കുന്നത്. ഞാനിതെല്ലാം ഷേപ്പാക്കി റെഡിയാക്കിയിട്ടുണ്ട്. എണ്ണ തവണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ദോരാനായി ഫ്രൈ ചെയ്യാം. നമ്മളുടെ ഇതിട്ടപ്പം തന്നെ കണ്ട എണ്ണ നല്ലോണം പൊന്തി വരുന്നുണ്ട്. നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് റെഡിയാക്കാനായിട്ട്. ഞാൻ ഇത് ഇവിടെ തിരിച്ചിടുകയാണ് എല്ലാ ഭാഗവും വേകാനായിട്ട്. ഇതാ നമ്മളുടെ വട ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ വടി നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ വട ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. യമ്മി ക്രഞ്ചി ക്രിസ്പി. ഞാനിതാ നിങ്ങൾക്ക് പൊട്ടിച്ച് കാണിച്ചു തരാം. വാവ്, ഇതിക്കും നിങ്ങൾ ഈ സൗണ്ട് കണ്ടോ, നല്ല സൂപ്പർ ആയിട്ടുണ്ട് നമ്മുടെ ചായനോട് കഴിക്കാൻ. അപ്പോ എന്റെ വീഡിയോ പുതിയ കാണാൻ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക.